ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷി. കോൺഗ്രസ് നേതാക്കളിൽ ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ ചില്ലറയല്ല. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വരുമ്പോൾ നേതാക്കൾക്കാർക്കും മറുപടി പറയാനില്ല. പാർട്ടിയുടെ അനിഷേധ്യ നേതാവിൻ്റെ ആത്മകഥ ഏറ്റവും പ്രകരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണെന്നുള്ളതാണ് ചരിത്രപരമായ വിരോധാഭാസം. ഭൂരിപക്ഷം ചെന്നിത്തലയ്ക്കായിട്ടും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ വഴി താൻ അറിഞ്ഞില്ല. ഒന്നാം തരം അവസരം കിട്ടിയിട്ടും പിണറായി തന്നെ ഉപദ്രവിച്ചില്ല. ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളുമാണ് കോളിളക്കമുണ്ടാക്കിയത്. ഇതൊക്കെ പുറത്തു വന്നുവെങ്കിലും അതിനെക്കുറിച്ചൊരക്ഷരം മിണ്ടാൻ നേതാക്കന്മാരാരും, പ്രത്യേകിച്ച് ചെന്നിത്തലയോ സതീശനോ, തയ്യാറായില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം. എന്നാൽ അതെല്ലാം ആത്മകഥ തയ്യാറാക്കിയ ലേഖകന്റെ ഭാവനാവിലാസം മാത്രമാണെന്ന ആക്ഷേപവും കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഉയർത്തിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ കാലം സാക്ഷി തയ്യാറാക്കിയ മുതിർന്ന മാധ്യമപ്രവർത്തൻ സണ്ണിക്കുട്ടി അബ്രഹാം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. 3 വർഷമെടുത്താണ് പുസ്തകത്തിനായി വ്യക്തി രാഷ്ട്രീയ ജീവിതം വിവരിച്ചതെന്നും എന്തായിരിക്കണം ഈ പുസ്തകമെന്ന് കൃത്യമായ ധാരണ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നുവെന്നും സണ്ണിക്കുട്ടി അബ്രഹാം വെളിപ്പെടുത്തി. പഴയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ക്രിസ്റ്റൽ ക്ലിയർ ഓർമ്മയാണ്. സ്കൂളിലെ അധ്യാപകരുടെ പേര് വരെ പറഞ്ഞു. അവസാന കാലത്തെ ചില സംശയങ്ങളുണ്ടായി, അത് സംബന്ധിച്ച് ഗവേഷണം നടത്തി ഇന്ന കാര്യം ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തണമെന്ന് ഓർമ്മിപ്പിക്കും. ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ മാത്രമേ പുസ്തകത്തിലുണ്ടോ, കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് ചേർത്തിട്ടുമില്ല. പാർട്ടിയിലെ നേതൃമാറ്റ ചരിത്രമടക്കം എല്ലാം കൃത്യമായി പറഞ്ഞു. പക്ഷേ ഒരാളെയും വേദനിപ്പിക്കരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പുസ്തകം തയ്യാറായ ശേഷം പിന്നെയും ചില കാര്യങ്ങൾ നീക്കണമെന്ന് പറഞ്ഞു. ചിലരെ വേദനിപ്പിക്കുമെന്ന് തോന്നിയതിനാൽ സോളാർ കമ്മീഷൻ്റെ ചില ചോദ്യങ്ങൾ, കുടുംബത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം തെളിയിക്കുന്ന ചില ചരിത്ര വസ്തുതകൾ, അങ്ങനെ ചിലതൊഴിവാക്കി. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള നേതാവാണ് ഉമ്മൻചാണ്ടി. കൂടെ നിന്നവർ വേദനിപ്പിച്ച എത്രയോ സംഭവങ്ങളുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉൾപ്പെടുത്താൻ അദ്ദേഹം തന്നെ സമ്മതിച്ചില്ലെന്നാണ് സണ്ണിക്കുട്ടി അബ്രഹാം പറയുന്നത്. പറഞ്ഞതിൻ്റെ 1/4 പുസ്തകത്തിലില്ല. ഒരു കാര്യം ശരിയാണ്, താൻ പറ്റിക്കപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരുന്നു. കൂടെയുള്ള ആരൊക്കെയോ ചേർന്ന് പറ്റിച്ചുവെന്ന്. ചെന്നിത്തലയോട് അകൽച്ചയുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, പല കാര്യങ്ങളിലും യോജിച്ചിരുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രകടനം നല്ലതായിരുന്നുവെന്നാണ് പറഞ്ഞത്. തോറ്റതിൻ്റെ പേരിൽ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട, രമേശ് തുടരട്ടെ എന്നും പറഞ്ഞിരുന്നു. പാർട്ടി നേതാക്കൾക്കിടയിലും MLA മാർക്കിടയിലും മറിച്ചൊരു അഭിപ്രായമുണ്ടായോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും PT തോമസും ചെന്നിത്തലയെ പിന്തുണച്ചില്ല. KC വേണുഗോപാലിൻ്റെ കേശവദാസപുരത്തെ വീട്ടിൽ പോയി സംസാരിച്ചു. ഹൈക്കമാൻഡ് ഒരഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത് KC വേണുഗോപാൽ പറഞ്ഞത്. ഹൈക്കമാൻഡ് പ്രതിനിധി മല്ലികാർജ്ജുൻ ഖാർഗെയോട് സംസാരിച്ചു. ഭൂരിപക്ഷം MLA മാരും ചെന്നിത്തലയോടൊപ്പമായിരുന്നു എന്നത് സത്യമാണ്. ഹൈക്കമാൻഡ് തീരുമാനം വന്നപ്പോൾ അത് മാറിമറിഞ്ഞു. എതിർപ്പില്ലെന്ന് നേരിൽ പറഞ്ഞിട്ട് ചിലർ മറിച്ച് തീരുമാനമെടുത്തത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. സതീശൻ മന്ത്രിയാകാത്തതിന് കാരണം യഥാർത്ഥത്തിൽ CN ബാലകൃഷ്ണനെ പരിഗണിച്ചതുകൊണ്ടാണ്. അത് പുസ്തകത്തിലുണ്ട്. CNനെ ഒഴിവാക്കാൻ വിജിലൻസ് കേസുണ്ടെന്ന കാര്യവും ചിലർ ധരിപ്പിച്ചുവെങ്കിലും ഉമ്മൻചാണ്ടി അത് കാര്യമാക്കിയില്ല. കൂടെ നിൽക്കുന്ന സതീശനെ മന്ത്രിയാക്കണമെന്ന വാദക്കാരനായിരുന്നു ചെന്നിത്തലയും. പക്ഷേ സാഹചര്യം മനസ്സിലാക്കി വഴങ്ങേണ്ടി വന്നു ചെന്നിത്തലയ്ക്ക്. PJ കുര്യൻ്റെ വീട്ടിൽ നിന്നാണ് പട്ടിക തയ്യാറാക്കിയത്. ഈ വസ്തുതകളൊന്നും സതീശനും മനസ്സിലാക്കി കാണില്ല. ഉമ്മൻചാണ്ടി ഒരു കാര്യവും ആരോടും പറയാറില്ല. മൂത്ത മകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത്. പുസ്തകത്തിൽ ഒരു സൂചന കൊടുത്തുവെന്ന് മാത്രം. വലിയൊരു സ്ഥാപനമുള്ള കുടുംബത്തിൽ നിന്നായിരുന്നു മകളുടെ ഭർത്താവ്. ഡൈവോഴ്സ് കേസിൻ്റെ ബലത്തിന് വേണ്ടി അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു. അത് സത്യമാണ്. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ അവർ പോയി കണ്ടു. ദേശാഭിമാനിയിൽ വാർത്ത കൊടുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിരുന്നു അത്. ചാനലിൽ വാർത്ത സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ പിണറായി അത് നിർത്തിച്ചു. പത്രത്തിൽ വാർത്ത കൊടുത്തില്ല. അതിനുശേഷമാണ് ആ കേസ് ഉപയോഗിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന സന്ദേശം PJയരാജൻ വഴി നിയമസഭയിൽ എത്തിച്ചത്. അതുപോലെ പിന്നിൽ നിന്നല്ല, മുന്നിൽ നിന്ന് തന്നെയാണ് താൻ കരുണാകരനോട് ഫൈറ്റ് ചെയ്തതെന്നാണ് ഉമ്മൻചാണ്ടി തുറന്നു പറഞ്ഞിട്ടുള്ളത്. പുതുതലമുറയിലെ നേതാക്കളിൽ ഉമ്മൻചാണ്ടിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസിൻ്റെ ഉയർച്ച സ്വപ്നം കണ്ടിരുന്നു അദ്ദേഹം. സംഭവിച്ചത് മറിച്ചാണെങ്കിലും സണ്ണിക്കുട്ടി അബ്രഹാം ദേശാഭിമാനി തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ദിനേശ് വർമ്മയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ എണ്ണി എണ്ണി തുറന്നു പറഞ്ഞത്.
കാലം സാക്ഷി എന്നും സതീശൻ്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ കിടക്കും. സതീശനിപ്പോൾ കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത്.